അല്ലാഹു വിന്റെ പ്രത്യേകതകൾ അറിയുന്ന ഒരാൾക്ക് അത് അല്ലാഹുവിന്റെ മാത്രം പ്രത്യേകതകളാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് ആയത്തുൽ കുർസിയിലൂടെ ഒരു വട്ടമെങ്കിലും കടന്നു പോകുന്ന ഒരാൾക്ക് ലാ ഇലാഹ ഇല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതു വലാ നൗം എന്ന ഈ ഒരു ഭാഗം മാത്രം വായിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് എങ്ങനെയാ മരിച്ചുപോയ മഹാന്മാരെ വിളിച്ചു തേടാൻ കഴിയുക? കാരണം അള്ളാഹുവിന്റെ പ്രത്യേകതയായി അള്ളാഹു പറയുന്നത് അതാണ്. ആരെയാണ് നിങ്ങൾ വിളിച്ചു തേടേണ്ടത്? ആരോടാ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്? ആർക്കാ നിങ്ങൾ ആരാധന അർപ്പിക്കേണ്ടത്? കയ്യുമായിരിക്കുന്ന റബ്ബിനോടാണ്. ലാ തഅഖുദുഹു സിനതു വലാ നൗം, ഉറക്കവും മയക്കവും ബാധിക്കാത്തവനോടാണ്. ഈ മഹാന്മാർ ഉറങ്ങാത്തവരാണോ? ഈ മഹാന്മാർ മയങ്ങാത്തവരാണോ? അല്ല. അവർ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഉറങ്ങിയിട്ടുണ്ട്, അവർ ജീവിച്ചിരിക്കുന്ന കാലത്ത് മയങ്ങിയിട്ടുണ്ട്, അവരിപ്പോഴാകട്ടെ മരിച്ചു പോവുകയും ചെയ്തിരിക്കുന്നു. എന്നിട്ടും ആളുകൾ ഈ മരിച്ചുപോയ ഈ മനുഷ്യരെ കുറിച്ച് വിശ്വസിക്കുന്നത് ഇത്രയും അപകടകരമായ ഒരു വിശ്വാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുത്തു ആ സമൂഹത്തിന്. അവരല്ലാഹുവിനെ കുറിച്ച് അറിയാത്തവരായിരുന്നില്ല, അവരല്ലാഹുവിനെ കുറിച്ച് കേൾക്കാത്തവരായിരുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്, വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ് വസഖറ അശ്ശംസ വൽ ഖമർ ലയഖൂലുന്നല്ലാഹ്. നബിയെ നിങ്ങളൊന്ന് ചോദിച്ചു നോക്ക്, ആരാ ആകാശത്തെ ഉണ്ടാക്കിയതെന്ന്, ആരാ ഭൂമിയെ ഉണ്ടാക്കിയതെന്ന് നിങ്ങളൊന്ന് അവരോട് ചോദിച്ചു നോക്കിയാൽ അവര് പറയും അല്ലാഹുവാൻ. ആര് പറയും? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുമെന്നാണോ? ഉമർ റളിയല്ലാഹു അൻഹു പറയുമെന്നാണോ? ഉസ്മാനും അലിയും അബൂ തലഹയും ഇബ്നു ഉമറും റളിയല്ലാഹു അൻഹും ഇവരെ പോലെയുള്ള സ്വഹാബികൾ പറയുമെന്നാണോ? അല്ല. അബൂജഹൽ പറയും എന്നാണ്, ഉത്ബ പറയും എന്നാണ്, ശൈബ പറയും എന്നാണ്. എന്ത് പറയും? ആകാശ ഭൂമികളിൽ നിന്ന് ആരാണ് നിങ്ങൾക്ക് അന്നം നൽകുന്നത് എന്ന് ചോദിച്ചാൽ, ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതിനെയും ജീവനില്ലാത്തതിൽ നിന്ന് ജീവനുള്ളതിനെയും ആരാണ് നിങ്ങൾക്ക് വേണ്ടി പുറത്തു കൊണ്ടുവരുന്നത് എന്ന് ചോദിച്ചാൽ, വമൻ യുദബ്ബിറുൽ അംറ്, വമൻ യുദബ്ബിറുൽ അംറ്, ആരാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്ന് നിങ്ങൾ അബൂജഹലിനോട് ചോദിച്ചാൽ, ഉത്ബയോട് ചോദിച്ചാൽ, ശൈബയോട് ചോദിച്ചാൽ, മക്കയിലെ ഏതെങ്കിലും ഒരു ബഹുദൈവ വിശ്വാസിയോട് ചോദിച്ചാൽ അവർ പറയും സയഖൂലൂനല്ലാഹ്, അല്ലയാണ് എന്നവർ പറയും, അല്ലയാണെന്നവർ പറയും. എന്നാൽ കേരളത്തിലെ ചില മുസ്ലിയാക്കൾ, കേരളത്തിലെ ചില പുരോഹിതന്മാർ ഇസ്ലാമിന്റെ ആളുകൾ തങ്ങളാണ് എന്ന് അവകാശപ്പെടുകയും അതിന്റെ വേഷഭൂഷാദികൾ എടുത്തണിയുകയും ചെയ്തിരിക്കുന്ന ചില ആളുകൾ, അവര് പറയുന്നു ഈ ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് സി എം മടവൂരാണ് എന്ന്. അതിനെന്താ ന്യായം എന്നറിയോ? സി എം മടവൂര് പറഞ്ഞിട്ടുണ്ടത്രേ, ഞാനാണ് മുദബ്ബിറുൽ ആലം എന്ന്. അങ്ങനെ ഒരാൾ പറഞ്ഞാൽ അയാൾ മാനസിക രോഗിയാണ് എന്ന് വിശ്വസിക്കുകയല്ലാതെ അയാൾ മഹാനാണ് എന്നാണോ പറയേണ്ടത്? അതിനും അപ്പുറത്ത് പോയി. ഇപ്പൊ പറയുന്നത് സി എം മടവൂര് അന മുദബ്ബിറുൽ ആലം എന്ന് മാത്രമല്ല, അനല്ലാഹ്, ഞാനാണ് അല്ലാഹു എന്ന് തന്നെ സി എം മടവൂര് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സി എം മടവൂരിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല എന്നാണ്. അങ്ങനെ സി എം മടവൂര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് സാധാരണ മാനസിക രോഗമല്ല, നട്ടപ്പിരാന്തായിരുന്നു എന്ന് വിശ്വസിക്കുകയല്ലേ അല്പമെങ്കിലും ബോധമുള്ളവർ ചെയ്യേണ്ടത്? അതിന് പകരം അനല്ലാ എന്ന് പറഞ്ഞ ആളുകൾ മഹത്വവൽക്കരിക്കപ്പെടുന്നു, അവരാണ് വലിയകൾ. അനല്ലാ എന്ന് പറയുന്നവരാണ് ദറജ കൂടിയ വലിയകൾ എന്ന് വിശദീകരിക്കപ്പെടുകയാണ്. നോക്കൂ, ഈ ലോകത്ത് കഴിഞ്ഞുപോയ അള്ളാഹുവിന്റെ പ്രവാചകന്മാരുണ്ട്, ആദൻ നബി അലൈഹിസ്സലാമിനെ പോലെ, നൂഹ് നബി അലൈഹിസ്സലാമിനെ പോലെ, സ്വാലിഹ് നബിയെ പോലെ, ഇബ്രാഹിം നബിയെ പോലെ, ലൂത്ത് നബിയെ പോലെ അലൈഹിമിസ്സലാം,
അവസാനമായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ എത്രയെത്ര പ്രവാചകന്മാർ കഴിഞ്ഞു പോയി. ഖലീലുല്ലാഹി എന്ന വിശേഷണത്തിന് വിധേയനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പോലും പറഞ്ഞില്ലല്ലോ ഞാനാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്ന്. അന്ത്യദൂതനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ എപ്പോഴെങ്കിലും പറഞ്ഞോ ഞാനാണ് ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്ന്, ഞാനാണ് അല്ലാഹു എന്ന്? എന്തേ പറയാതിരുന്നത്? മഹത്വമില്ലാത്തത് കൊണ്ടാണോ? അല്ലാഹുവുമായി അടുപ്പമില്ലാത്തത് കൊണ്ടാണോ? പരലോകത്തെക്കുറിച്ചും റബ്ബിനെ കുറിച്ചും ഓർമ്മയില്ലാത്തത് കൊണ്ടോ തിരിച്ചറിവില്ലാത്തത് കൊണ്ടോ ആണോ? അല്ല, അത് പറയാൻ പാടില്ല ഒരു മുസ്ലിമിന് എന്നതുകൊണ്ടാണ് അത് പറയാതിരുന്നത്. എന്നാൽ ഇന്ന് അത് പറയുന്നവരാണ് ഏറ്റവും കൂടുതൽ വാഴ്ത്തപ്പെട്ടവരായി മാറുന്നത് എന്നതാണ് ഈ സമുദായം അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം.